ഹലോ, ഇന്നൊരു ട്രാവൽ വ്ളോഗാണ്. ഈ ഒരു വെക്കേഷന് നമ്മൾ പാലക്കാട് പറമ്പിക്കുളം പൊള്ളാച്ചി വാഴപ്പാറ ഈ ഒരു റൂട്ടിലാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അടിപൊളി പ്ലേസസാണ്. ഈ വ്ളോഗിൽ ഞാൻ പറമ്പിക്കുളം ടൈഗർ റിസർവിലേക്കുള്ള ഞങ്ങളുടെ യാത്രയാണ് കാണിക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഒത്തിരി ഹെൽപ്ഫുള്ളാവുമെന്ന് തോന്നുന്നു. പാലക്കാട് ജില്ലയിലെ ആനപ്പടി എന്ന സ്ഥലത്താണ് പറമ്പിക്കുളം ടൈഗർ റിസർവ് ഉള്ളത്. പാലക്കാട് നിന്ന് ഒരു 80 കിലോമീറ്റർ അധികം പോരണം കേട്ടോ. ഞങ്ങളൊരു 9:30 മണിയോടുകൂടെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ 5 മണിക്ക് സ്റ്റാർട്ട് ചെയ്തതാണ് പെരിന്തൽമണ്ണയിൽ നിന്ന്. ഇവിടെ ഒരാൾക്ക് 300 രൂപയാണ് ടിക്കറ്റ്. നമ്മൾ ടിക്കറ്റ് എടുത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. ഈ ഒരു ബസ്സിലാണ് നമ്മളെ കൊണ്ടുപോകുന്നത് കാടിൻ്റെ ഉള്ളിലൂടെ. അപ്പോൾ അത് ഫുള്ളാവുന്നത് വരെ അവരിവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യിപ്പിക്കൂട്ടോ നമ്മളെ. അപ്പോൾ ഏകദേശം ഇപ്പോൾ ആളുകളൊക്കെ ഫുള്ളായപ്പോൾ ബസ്സിൽ കയറി തുടങ്ങി. സീറ്റ് നമ്പർ തരും, അതിനനുസരിച്ചിട്ടാണ് ഇരിക്കേണ്ടത്. ഞങ്ങളത് ഇച്ചിരി ബാക്കിൽ സീറ്റ് ആയതുകൊണ്ട് അത്യാവശ്യം നല്ല കുലുക്കുണ്ടായിരുന്നു. ഓഫ് റോഡും ആണ്. ഇവിടെ ലിമിറ്റഡ് ടൂർസ് ആണ് ചെയ്യുന്നത്. അപ്പ് ആൻഡ് ഡൗൺ 56 കിലോമീറ്റർ നമ്മള് സഫാരി ചെയ്യുന്നുണ്ട്. 3.5 മണിക്കൂറാകും സഫാരി സമയം. ഏറ്റവും വലിയൊരു തേക്ക് മര ഉണ്ട്, കഞ്ഞിമര തേക്ക് എന്നാണ് അതിന്റെ പേര്. 471 വർഷം പഴമയുള്ള തേക്ക് മരവ. അനിമൽ സൈറ്റിംഗ് തന്നെ ബൈ ചാൻസ് ലക്കിലാണ് കാണുന്നത്. അനിമൽസ് കണ്ടാലും സൈലന്റ് ആയിട്ട് കാണുക. നിങ്ങൾ സൗണ്ട് ഇട്ട് കഴിഞ്ഞാൽ അനിമൽസ് ഒക്കെ അകത്തോട്ട് കയറി പോകും. അതുകൊണ്ട് പരമാവധി അനിമൽസ് ആണല്ലോ സൈലന്റ് ആയിട്ട് ഇരിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. എല്ലാം ബസ് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് പോകുമ്പോൾ തന്നെ കണ്ടതാണ് ഈ ഒരു കാഴ്ച. അടിപൊളിയായിരുന്നു. മയിൽ ഫുള്ള് പീലിടർത്തിയിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ അത്രയും അടുത്തുനിന്ന് കാണുന്നത് ആദ്യമായിട്ടോ. പിന്നെ ഇച്ചിരി മാനുകളൊക്കെ ചുറ്റിപ്പറ്റിയിട്ടുണ്ടായിരുന്നു. ഒരു 2-3 ഡാമുണ്ട് ഈ ഒരു യാത്രേൻ്റെ ഇടയ്ക്ക്. അതിൽ കാണുന്ന ഫസ്റ്റ് ഡാമാണിത്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ അവർ ഇറങ്ങിയിട്ട് ഒരു 5 മിനിറ്റ് കാണാനും ഫോട്ടോ എടുക്കാനും ഒക്കെ ടൈം വരുന്നുണ്ട്. അപ്പ് ആൻഡ് ഡൗണ് 56 കിലോമീറ്റർ 3.5 മണിക്കൂർ എടുക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള സീനറിയും ഇത്ര കാടൊക്കെ എൻജോയ് ചെയ്യുന്ന ഇഷ്ടമുള്ളവർക്ക് എൻജോയ് ചെയ്യാം, പക്ഷെ കുട്ടികൾക്കൊക്കെ ബോറിങ് ആയിരിക്കട്ടോ ഇത്ര ടൈം. ഇതാണ് 471 വർഷം പഴക്കമുള്ള തേക്ക്. അവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ. ഇവിടെ ഇറങ്ങിയിട്ട് ഫോട്ടോ എടുക്കാനൊക്കെ ഒരു ടൈം തരുന്നുണ്ട് കേട്ടോ, സ്പെൻഡ് ചെയ്യാനൊക്കെ. പിന്നെ ഈ ഒരു യാത്രയിൽ നമുക്ക് ഇങ്ങനെ വന്യജീവികളെ കാണാമെന്ന് പറ്റിയെന്ന് പറയുന്നത് ഭാഗ്യമായിട്ടോ. ഞങ്ങൾക്ക് അധികമൊന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. മാന്, കാട്ടുപോത്ത്, കാട്ടുപന്നി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അവിടെ ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റി. വേറെ അങ്ങനെ ആനേനെ, പുലി, ഇങ്ങനെ ടൈഗറിന് അങ്ങനത്തെ ഒന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ചിലപ്പോൾ ഡിപ്പെൻഡൻ്റ് ആണ് ചിലർക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്നൊക്കെ അവർ പറയുന്നുണ്ട് കേട്ടോ. ചില ടൈമിലൊക്കെ ഉണ്ടാവാറുണ്ട് എന്ന്. നമുക്ക് അങ്ങനെയൊന്നും കാണാൻ പറ്റില്ല. ഒരുപാട് ടൈമുള്ള യാത്രയിൽ കുട്ടികൾക്കൊക്കെ ബോറിങ് ആയപ്പോൾ ഉറങ്ങി തുടങ്ങിയിട്ടുണ്ട്. എന്താ വെച്ചാൽ അവർക്ക് എൻജോയ് ചെയ്യാനായിട്ടൊന്നുമില്ലല്ലോ. പിന്നെ ഇങ്ങനെ ഇത് സംഭവങ്ങളൊക്കെ കാണണം, അതും കാണുന്നില്ലെങ്കിൽ. ഇത് നമ്മളൊരു വാൾപ്പാറ പൊള്ളാച്ചി റൂട്ടിൽ പോകുന്ന പോലെ തന്നെ കേട്ടോ. ചുറ്റും രണ്ട് സൈഡും കാടല്ലേ, അപ്പോൾ അപ്പോഴും നമുക്ക് ഈ ഒരു കാഴ്ച എന്തായാലും ഉണ്ട്. അതിന് അതുപോലെ തന്നെ ഉള്ളൂ ഇതിനകത്ത് കയറിയാലും. നമ്മൾ ഏറ്റവും ടോപ്പിൽ കയറി കാണുന്ന വേറൊരു ഡാമാണിത്. ഇത് തമിഴ്നാട്ടിൻ്റെ അതിർത്തിയിൽ വരുന്നതാണ് കേട്ടോ. പിന്നെ പകുതി എത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു റെസ്റ്റിംഗ് ഏരിയ ഉണ്ട്. ഇവിടെ ചെറുകിട കച്ചവടക്കാരുണ്ട് കേട്ടോ. ഇങ്ങനെ ചെറിയ ബജികളും ചായയും ഇങ്ങനെ വെള്ളമൊക്കെ വിൽക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഇച്ചിരി ബജി, അങ്ങനെ ചായ, ജ്യൂസ്, മിഠായി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ബാത്റൂം, ടോയ്ലറ്റ് യൂസ് ചെയ്യാനുള്ള സൗകര്യം അതൊക്കെ അവിടെ ഉണ്ട്. ഇനി നമ്മൾ തിരിച്ചു പോവുകയാണ് കേട്ടോ, വന്ന സ്ഥലത്തേക്ക് തന്നെ. അപ്പോൾ ഇതൊക്കെയാണ് ടൈഗർ റിസർവ് എൻ്റെ ഉള്ളിലൂടെയുള്ള യാത്ര. അപ്പോൾ നമുക്ക് ടൈഗറിനൊന്നും കാണാൻ പറ്റില്ല, എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റി. കാരണം എനിക്കിങ്ങനെ കാടും പ്രകൃതിയൊക്കെ ഇഷ്ടമുള്ള ഒരാളാണ്. അവർക്ക് എന്തായാലും എൻജോയ് ചെയ്യാൻ പറ്റും. അല്ല, ഇതിനോടൊന്നും അങ്ങനെ ഇങ്ങനത്തെ സംഭവങ്ങളോട് താല്പര്യം ഇല്ലാത്തവർക്കും കുട്ടികൾക്കൊക്കെ ഈ ഒരു യാത്ര ഒരു മടുപ്പ് തന്നെ ആയിരിക്കും തോന്നുന്നു.
അപ്പോൾ ഇതൊക്കെയാണ് പറമ്പിക്കുളത്തെ വിശേഷം. ഇനി വാൾപ്പാറ, പൊള്ളാച്ചി അങ്ങനെയുള്ള വിശേഷങ്ങളൊക്കെ വരാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട കേട്ടോ. ബൈ.